ഓക്കെ, എൻ്റെ കലോത്സവ ഓർമ്മയാണോ? അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ 7th സ്റ്റാൻഡേർഡിലും 10th സ്റ്റാൻഡേർഡിലും കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. എൻ്റെ അമ്മയുടെ പേര് കലാമണ്ഡലം വിമലാമേനൻ എന്നാണ്. അമ്മ ഒരു വലിയ ഡാൻസ് ടീച്ചറാണ്. മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചുപിടി പോലുള്ള എല്ലാ ഇനങ്ങളും പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് യൂത്ത് ഫെസ്റ്റിവൽ കാണാനും അവരുടെയൊക്കെ കൂടെ നല്ല ഒരു ചിങ്കിടിയായിട്ട് നടക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ കലാതിലകാവുന്നത് 1991 കാസർഗോഡ് വെച്ച്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ മാതിരി എൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് എനിക്ക് സമ്മാനം കിട്ടുന്നതിനേക്കാൾ ഉപരി ഈ സ്റ്റാളുകളും ഈ മണ്ണും പൊടിയും, ഇപ്പം ഞാൻ ചോദിച്ചില്ലേ ശബ്ദമില്ലാത്ത എന്തുകൊണ്ടാണ്, ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു സന്തോഷത്തിൻ്റെ സൂചകമായിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ലൈഫിൽ തന്നെ ഒരു കരിയർ ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം, കലാതിലകമായത് ആ ഒരു ലൈഫ് പതുക്കെ പതുക്കെ സിനിമയിലേക്ക്. പക്ഷേ അതിൽ നിന്നല്ലെങ്കിൽ പോലും നമ്മളെ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി എന്നുള്ളതൊക്കെ ഒരു വലിയ സന്തോഷം. തിരുവനന്തപുരത്തെ ആദ്യത്തെ കലാതിലകം എന്നൊക്കെ പിന്നെയാണ് ഈ വിശേഷണങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പം എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് പല കലോത്സവങ്ങൾ നേരിട്ട് കാണാനും ഒരുപാട് അനുഭവങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചതിൻ്റെ സന്തോഷമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, ഒരു 91 കലാതിലകം എന്ന് പറയുന്നത് ഇന്ന് ആ പ്രതിഭാ തിലക പട്ടങ്ങൾ കൊണ്ടാവുന്നതിനേക്കാൾ ഏറെ പ്രാധാന്യം അന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെയും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് എനിക്ക് എപ്പോഴും, ഇപ്പോൾ പല രീതിയിൽ ഞാൻ ഇപ്പം ഇതിൻ്റെ ഒരു ആദ്യം ഒരു പെർഫോം, ആദ്യം ഒരു കാണിയായിട്ട് വന്നു, അത് കഴിഞ്ഞിട്ട് ഒരു പെർഫോമായിട്ട് വന്നു, അത് കഴിഞ്ഞ് ഞാൻ ജഡ്ജ്മെൻറ്റിൽ വന്നു, അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ അപ്പീൽ കമ്മിറ്റിയിൽ മെമ്പറായിരുന്നു. അപ്പം തീർച്ചയായിട്ടും കുട്ടികളുടെ വളർച്ച പല രീതിയിലും പല ഫോംസിൽ എൻ്റെ തന്നെ പല രീതിയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. അന്നത്തെ കലോത്സവവും ഇന്നത്തെ കലോത്സവം എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയോ? ഞാനത് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ആ ഡിഫറൻസ് കാണിട്ട് പറയാം. അല്ല, കാണുമ്പോൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ, ഇത് കലയും കുഞ്ഞുങ്ങളുടെ കലയും പെർഫോം, അവർക്ക് ഒരു ഒരു വേദി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് തീം. അതല്ലാതെ ബാക്കിയെല്ലാം പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന കാര്യം എന്നെ സംബന്ധിച്ചുള്ള അതിലൊരു ചേഞ്ചും ഇല്ല. അപ്പം നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കലാരൂപങ്ങൾ ഇന്നും നിലനിന്ന് പോകുന്നതിൻ്റെ ഒരു കാരണം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പല കലാകാരന്മാർക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ഒരു കാലം. അപ്പോൾ അതിന് യാതൊരു മാറ്റവും വരുന്നില്ല. നടത്തിപ്പ് രീതികളിൽ പല, പക്ഷെ ഞാനൊരു കലാകാരി എന്ന രീതിയിൽ ഇന്നും എന്നും അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യം, 1, 2, 3 സ്ഥാനങ്ങൾ തിരിച്ചു വരണം. കുട്ടികൾക്ക് ഏത് കോമ്പറ്റീഷൻ ഫീൽഡിലും നിന്നാലും 1, 2, 3 സ്ഥാനങ്ങൾ. അപ്പോൾ അത് അവർക്ക് തളർത്തുകയല്ല, അവരെ വളർത്തുകയാണ് ചെയ്യുന്നത്. ആ വളർത്താനുള്ളൊരു എനർജി കിട്ടുന്നൊരു മണ്ണും കൂടെയാണ് യുവജനോത്സവം. അത് അങ്ങനെ തന്നെ ഇനിയും എത്രയോ കാലം മുമ്പോട്ട് പോകുമെന്നാണ് എൻ്റെ ഒരു വിചാരം. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി, മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബർഗ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. അൽ അസ്ഹർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പെരുമ്പളിച്ചിറ, തൊടുപുഴ.